ിയ കേസ് വീണ്ടും വഴുത്തിരിവിലെത്തിയിരിക്കുന്നു തന്റെ മകളുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കയുണ്ടെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പിതാവ് കെ എം അശോകൻ കഴിഞ്ഞ ഒരു മാസമായി ഹാദിയയെ ഫോണിൽ ബന്ധപ്പെടാനുള്ള തന്റെ ശ്രമങ്ങൾ വിഫലമായെന്നും അവർ നടത്തിക്കൊണ്ടിരുന്ന ഹോമിയോ ക്ലിനിക്ക് പൂട്ടിയിരിക്കുകയാണെന്നും അശോകൻ തന്റെ ഹർജിയിൽ പറഞ്ഞു അതിനാൽ ഹാദിയയുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കയുണ്ടെന്നും അവരെ കോടതിയിൽ ഹാജരാക്കാൻ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി മകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അതിനാലാണ് താൻ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുന്നതെന്നും അശോകൻ പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോൺസൺ ജോൺ എന്നിവർ അടുത്തയാഴ്ച കേസിൽ വാദം കേൾക്കും തന്റെ മകൾ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ അംഗങ്ങളായവരുടെ നിയമവിരുദ്ധ കസ്റ്റഡിയിലാണെന്നും അദ്ദേഹം ഹർജിയിൽ പറയുന്നുണ്ട് ഹാദി കേസിൽ ആറാം പ്രതിയായ ഷെഫിൻ ജഹാനും നാലാം പ്രതിയും ചേർന്ന് തന്റെ മകളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാലാം പ്രതിയും ആറാം പ്രതിയായ മകളുടെ ആദ്യ ഭർത്താവ് ജെഫിൻ ജഹാൻ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ അംഗമാണെന്നും ഹർജിയിൽ പറയുന്നു ഹാദിയ ആദ്യ ഭർത്താവായ ഷെഫിൻ ജഹാനുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയെന്നും രണ്ടാമത് മറ്റൊരു മുസ്ലിമിനെ വിവാഹം ചെയ്തെന്നുമുള്ള വാർത്ത ആദ്യമായി ലവ് ജിഹാദിനെതിരെ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സംഘടന കാസയുടെ നേതാവ് കെവിൻ പീറ്റർ വെളിപ്പെടുത്തിയതോടെയാണ് ഹാദിയ പ്രശ്നം ചർച്ചാ വിഷയമായി മാറിയത് അശോകൻ എന്നയാളുടെ മകൾ അഖിലയാണ് അഖിലെയാണ് ഹോമിയോഡോക്ടറാകാൻ പഠിക്കുന്നതിനിടെ ഇസ്ലാമിലേക്ക് മതം മാറി ഹാദിയ ആയത് അതിനു പിന്നാലെ ഖാദിയ കൊല്ലം സ്വദേശിയായ ഷെഫിൻ ജഹാനെ വിവാഹം കഴിച്ചതോടെയാണ് ഇത് ലവ് ജിഹാദ് ആണെന്നാരോപിച്ച് വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് തൻ്റെ മകൾ അഖില എന്ന ഹാദിയയെ വച്ച് തന്നെ ചിലർ പണം വാങ്ങുന്നുണ്ടോ ഇത് സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും അമ്മ പൊന്നമ്മ ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറയാതെ ഒരു ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്നും പൊന്നമ്മ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹാദിയയുടെ അമ്മ ഇക്കാര്യം ആരോപിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുമ്പോൾ മകൾ തന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മകൾ തന്നെ കാണാൻ വരുമല്ലോ എന്നോർത്ത് എനിക്കും സന്തോഷമായി പക്ഷെ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്തേ നീ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അഖില പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ എന്നാണ് മകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എപ്പോഴും ആരൊക്കെയോ ഉണ്ട് അമ്മ പറയുന്നു അതല്ലെങ്കിൽ ഷെബിൻ ചാരമായുള്ള ആദ്യ വിവാഹം പിരിഞ്ഞ ശേഷം രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കേണ്ടതല്ലേ എന്തിനാണ് അവർ കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വയ്ക്കുന്നത് ഹാദിയ എന്ന അഖിലയുടെ അച്ഛൻ അശോകൻ ചോദിക്കുന്നു അതീവ രഹസ്യമായാണ് വിവാഹം നടന്നതെന്നും ഇത് എന്തിനാണ് ഇത്ര രഹസ്യമാക്കി വയ്ക്കുന്നതെന്നും അറിയുന്നില്ലെന്നും ഇനി അവൾ പൊട്ടിത്തെറിക്കുമോ എന്ന പേടിയുണ്ടെന്നും അച്ഛൻ അശോകൻ ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കാം എന്നാണ് അദ്ദേഹം ഹർജിയിൽ ആരോപിക്കുന്നത്